പാച്ചുവും അത്ഭുത വിളക്കും ഈ സിനിമയുടെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയാൻ പോകുന്നത് കേട്ടോ. കുറെ ദിവസമായിട്ട് ഞാൻ ഇത്തരത്തിൽ സിനിമ റിവ്യൂ ഒന്നും കാര്യമായിട്ട് ഇടാറില്ല. സോ അങ്ങനെ പാച്ചുവും അത്ഭുത വിളക്കും എന്താണ് അഭിപ്രായം നോക്കാം. സോ അതിലെ ഡയറക്ടർ എന്ന് പറയുന്നത് അഖിൽ സത്യനാണ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സേതു മണ്ണാർക്കാട്. സോ മണ്ണാർക്കാട് എന്റെ വീടിനെ അടുത്താണ് കേട്ടോ. പിന്നെ ഫഹദ് ഫാസിൽ, ഓക്കെ എന്തായാലും നോ നമുക്കിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല, പക്ക ആക്ടർ. അഞ്ജന ജയപ്രകാശ് ആസ് എ ഹംസധ്വനി, ആ നായിക, ഓക്കെ കുറച്ച് തടിച്ചൊരു നായിക. ഓക്കെ അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് സിനിമ മൊത്തത്തിൽ പൊളിച്ചു, അടിപൊളി സിനിമ. നമ്മൾക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ചില മുമ്പുള്ള ഫഹദ് ഫാസിലിൻ്റെ ചില സിനിമയായിട്ട് നമുക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. സോ ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്രണയത എന്നൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്. സോ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നൊരു സിനിമയാണ് പാച്ചുവും അത്ഭുത വിളക്കും. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം ഫഹദിൻ്റെ ആക്ടിങ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഫഹദില്ലെ ശരിക്കും ആറാടുന്നൊക്കെ പറഞ്ഞാൽ ആറാടും, അമ്മമാരി പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ. ആ ഒരു കോമഡി ആക്ഷൻ അതിൽ ഓരോ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് സീൻസ് ഉണ്ടായത്. സോ അതിൽ ഇത്തരത്തിൽ ഒരു എന്താ പറയുക, സെറ്റിൽ വന്നിരിക്കുന്ന ഒരു സീനുണ്ടാവും, കുറച്ച് താഴ്ന്നതാണ്. സോ ഒരു MP അമ്മയെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ഒരു ഇരിക്കുമ്പോൾ ഒരു സീനുണ്ടാവും, പതിയെ ഇങ്ങനെ നമുക്ക് പലതും നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവൻ്റെ ആ കാണിക്കലും എല്ലാം തന്നെ പല കാര്യങ്ങളും ഒരുപാട് കോമഡി ഉണ്ട്. ചുമ്മാ കോമഡി എന്ന് പറയുമ്പോൾ കാട്ടിക്കൂട്ടിയ കോമഡി അല്ല കേട്ടോ, ആ ഒരു സന്ദർഭത്തിന് ചേർന്ന് ചെയ്യുന്ന കോമഡി. സോ അത് പക്ക ബ്രില്യൻ്റ് ആയിട്ട് ആ ഫേസ് എക്സ്പ്രഷനൊക്കെ ഫഹദ് ചെയ്യുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫഹദ്. അത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ ഇതിനപ്പുറത്തേക്ക് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ പെർഫെക്റ്റാക്കി ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു സിനിമ, നല്ലൊരു മെസ്സേജ് തരുന്നൊരു സിനിമ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന സിനിമ. സോ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന എന്നെ തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് ഇതിലൊരു നായികയുണ്ട്. സോ ഇതിലൊരു നായിക ഇപ്പോൾ ഹംസധ്വനി എന്നാണ് ആ ഒരു നായിക, അഞ്ജന ജയപ്രകാശാണ് അഭിനയിച്ചിരിക്കുന്നത്. ഹംസധ്വനി ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഓക്കെ അപ്പോൾ ആ ഒരു നായികയായിട്ടുള്ള ക്ലൈമാക്സ് സീനിൽ കുറച്ചുകൂടെ ഒന്ന് അവരായിട്ടുള്ള കുറച്ച് സീൻസ് കൂടെ വേണമെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. അതാണ് എനിക്ക് ആ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. കാരണം അവർ തമ്മിലുള്ള ഒരു വീണ്ടും ഒരു കണ്ടുമുട്ടലും അല്ലെങ്കിൽ അതുമരമായിട്ട് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ അവർ തുടർന്നുള്ള ജീവിതത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഒന്നിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഭാഗം കൂടി എനിക്ക് കണ്ടാൽ കൊള്ളാമെന്ന് ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു. സോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിൽ പെട്ടെന്ന് കഴിയുമോ കാണിക്കുമോ എന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ആക്ട്രസിനെ കുറിച്ച് പറയാം. ഹംസധ്വനി എന്ന ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച അഞ്ജന ജയപ്രകാശ് കുറച്ച് തടിയാണ്. ഫഹദിനെ പോലൊരു നായകൻ്റെ ഒരു പെയറായിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ മെലിഞ്ഞൊരു കുട്ടിയാകുമ്പോൾ കുറച്ച് ഭംഗിയാവുന്നൊക്കെ നമുക്ക് തോന്നായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സി ഫിസിക്കലി കാണുമ്പോൾ രണ്ടുപേരും പെട്ടെന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു മാച്ചും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഈ ഒരു നടിയെ കാസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്തതെന്ന് അവരുടെ ആക്ടിങ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് ഇമോഷൻ വരേണ്ട പല സന്ദർഭങ്ങളിലും ഓവറായിട്ട് ചെയ്യാണ്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് മെയിനായിട്ട്. പക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ഓവറായിട്ട് ഇമോഷൻ വരേണ്ട പല സ്ഥലങ്ങളുണ്ട് അവർ. അവർ ഓവർ ഇമോഷൻ ഇട്ട് ചളവാക്കി ചെയ്യേണ്ട മറ്റ് പല ആളുകളാണെങ്കിലും ചളവാക്കി ചെയ്തു പോകുമെന്ന് പേടിച്ചു പോകുന്നവിടെ പക്കായിട്ട് ജെനുവിനായിട്ടൊരു എന്താ പറയുക, നമ്മൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അവരുടെ ആ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ. അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് എന്താണെന്നറിയില്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ ഒരു ആക്ടിങ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഈ ഫിസിക്കലി നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരും തമ്മിൽ വലിയ ചേർച്ചയൊന്നും കാര്യങ്ങളൊന്നും തോന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് ആ നടിനെ സെലക്ട് ചെയ്തതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ ആക്ടിങ് കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് സിനിമാട്ടോഗ്രാഫർ, അതും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റൊരു ചേരി കാര്യങ്ങൾ. ഫഹദിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് അറിയും, ഫഹദ് ഫേസ് അതായത് ഇമോഷൻ ബേസ് ചെയ്തിട്ടുള്ള പല സീൻസും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫഹദിൻ്റെ കണ്ണുകൾ പല ഒരു പ്രത്യേക വർക്കിംഗ് ആണ്. സോ അത് ഇതിലുണ്ട്. മാത്രമല്ല ഈ ഒരു നടിയായിട്ടുള്ള അവൻ്റെ ഒരു പല കെമിസ്ട്രിയും കറങ്ങുന്നത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ശരിക്കും പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഒരു ആയുർവേദ ഷോപ്പിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഫഹദ് ഫാസിൽ, അദ്ദേഹം വേറെ മുംബൈയിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. മുംബൈയിൽ ആ ഒരു കട നടത്തി വരുന്നു, ഒരു മലയാളി കട. സോ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അച്ഛനുണ്ട്, വെളിയിൽ അമേരിക്കയിൽ അമ്മയുണ്ട്. അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ അമ്മ അമേരിക്കയിലല്ല, ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള അമ്മ, പ്രസവം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള അമ്മ. സോ നാട്ടിൽ അച്ഛൻ മുകേഷ്, മുകേഷ് അറിയാലോ, അച്ഛൻ എന്നുള്ള റോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടൊക്കെ തരും. ഇപ്പം നമ്മുടെ ജോമോൻ്റെ സുവിശേഷങ്ങളിലൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു അപ്പം എന്നുള്ള ക്യാരക്ടറുകളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. സോ അതേപോലെ തന്നെ ഇതിലും നല്ലൊരു ഫാദറായിട്ട് നല്ലൊരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു മകൻ്റെ ഒരു കോംബോയിൽ നിന്ന് ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഫാദർ, അടിപൊളിയായിട്ട് മുകേഷിൻ്റെ ഭാര്യയും പെർഫെക്റ്റ് ആയിരുന്നു.
അങ്ങനെ ആ ഒരു അപ്പൻ നാട്ടിൽ ഇവൻ ഇവന്റെ ബിസിനസ്സായിട്ട് ഇവിടെ നിൽക്കുക. സോ അവൻ നാട്ടിലേക്ക് വന്നു, നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതിൽ പല കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഫോൺ മേടിക്കുന്ന കാര്യങ്ങൾ, ആ ഫോണിനോട് തോന്നുന്നൊരു ആകർഷണം, അതുപോലെ ഒരു കട അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ വിലക്കെടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, അപ്പോൾ അവൻ്റെ മനസ്സതിൽ കീഴ്പ്പെട്ട് പോകുന്നത്. സോ ഇതിലൊന്നും ഓവറായിട്ട് വിധേയത്വം കാണിക്കാതെ, ഓവറായിട്ടൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കാണിക്കാതെ പക്ക നാച്ചുറലായിട്ട് റിയാലിറ്റി ആയിട്ട് അവർ കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ തന്നെ ഒരു കുട്ടിയെ അവനെ അവന് കുറച്ച് നേരത്തേക്ക് ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഒരു ട്രെയിനിൽ നിന്ന്. സോ ആ സിറ്റി ആ സീൻസ് എല്ലാം തന്നെ ഓവറാക്കാണ്ട്, ഓവർ പ്രൊട്ടക്ഷൻ സീൻ ആക്കി കൊടുക്കാണ്ട് നൈസായിട്ട്, അതുപോലെ തന്നെ ഓവറാക്കാണ്ട് നോർമലി എങ്ങനെയാണോ ആ ഒരു രീതിയിലൊക്കെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അതെനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിലെ ഭാഗത്ത് ഇതൊക്കെ നായികയുടെ ആ സിനിമയിലെ ആക്ട്രസിൻ്റെ കൂടെ താമസിക്കുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. സോ അതൊക്കെ എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഒരു ഒരു പക്ക എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഒരു ഇന്ത്യൻ പ്രണയകഥ ആ ഒരു കോൺസെപ്റ്റിലൊരു സിനിമ, പക്ഷേ മനസ്സിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും പോയി കാണാം, നോ ഡൗട്ട്. പലതായിട്ട് ഇതിൽ പറയേണ്ട കോമഡി സീൻസ് ഉണ്ട്, അതിൽ കോമഡി സീൻസ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം സിറ്റുവേഷൻസ് പക്ക കോമഡി ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അതിന്. ഗോഷ്ടി ആണെങ്കിലല്ല, പക്ക ആ ഒരു സാഹചര്യം ചേർത്ത് ആ കോമഡിനെ കൊണ്ടുപോകുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ശരിക്കും നമ്മൾ ഉള്ളുകൊണ്ട് ചിരിച്ചു പോകുന്ന ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഫഹദ് ഫാസിൽ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു എന്ന് പറയുന്നതാണ് വളരെ വലിയൊരു കാര്യം. പിന്നെ സഞ്ജു ശിവറാമ അങ്ങനെ ഒരു നായകനുണ്ട്, നടനുണ്ടല്ലോ. സോ അവൻ ചെയ്ത റോള് നന്നായി ചെയ്തു, ആൾക്ക് കൊടുത്തൊരു റോളുണ്ട്, അതും പെർഫെക്റ്റായിട്ട് ചെയ്തു. അതൊരു കോമഡി വർക്കൗട്ട് ആവുന്നൊരു റോളാണ്. സോ അത് നന്നായി ചെയ്തതായിട്ട് തോന്നി. പിന്നെ എല്ലാ കോമഡിയും ഫഹദിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതിലാണ് മികച്ചൊരു കാര്യം. എല്ലാം ഫഹദ് തന്നെ നോക്കി ഹാൻഡിൽ ചെയ്ത് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. എല്ലാം ഫുൾ ഫഹദാണ്, ഫഹദാണ് കംപ്ലീറ്റ്. ഇതുപോലെ റോളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേക കഴിവുണ്ട്. സോ എന്തായാലും ഈ ഒരു സിനിമ കാണാൻ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയും കൂട്ടിയിട്ട് പോകാം. കാരണം നിങ്ങളുടെ പൈസ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം കുറേ നാളെ ഞാൻ ഇതുപോലൊരു നമുക്കൊരു നല്ലൊരു മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു കുറവ് തോന്നിയത് ആ ഒരു സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, നായികയായിട്ട് കുറച്ച് റോളിലൂടെ കൊടുക്കാമെന്നാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണാം, ഒരു കുഴപ്പമില്ല, അടിപൊളി സിനിമയാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു സിനിമയിലേക്ക് കുറച്ച് നേരം ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് അവരുടെ ആ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. സോ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പല ആളുകളും മറന്നു പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു കുറച്ച് ഇമ്പോർട്ടൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ ചർച്ചയാക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ധൈര്യപൂർവ്വം പോയി കാണാം പാച്ചുവും അത്ഭുതവിളക്കും. പൊളി പൊളി സിനിമ.